കെ ടി ജലീൽ ജയിച്ചുകൊന്നാണ്. 3062 വോട്ടിന് ലീഡ്. ഈ സർക്കാരിലെ അവസാന കാലഘട്ടത്തിൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്ന, വലിയ വിവാദങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള, ശ്രീ ശിവശങ്കർ അടക്കമുള്ള ആളുകൾ ചർച്ചകളിലൊക്കെ വളരെ ശക്തമായി കടന്നാക്രമിച്ചിട്ടുള്ള കെ ടി ജലീൽ തവനൂരിൽ ജയിക്കുകയാണ്. 3066 വോട്ടിന്റെ ലീഡ്. ഒരു സാധാരണ വളരെ ഫോട്ടോ ഫിനിഷ് ഒന്നും അല്ലാതെ 3066 വോട്ട് എന്ന നിലയിലേക്ക് നമുക്ക് മഹേഷിനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ് മഹേഷ്, ഈ വിജയം, അതായത് കെ ടി ജലീലിന്റെ വിജയം, ആധികാരികമെന്ന് പറയാനാകുമോ? 3066 വോട്ടിന് കെ ടി ജലീൽ വിജയിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇടുന്ന എടപ്പാളിലും പുറത്തൂരിലും ആദ്യ മുഖ്യമന്ത്രിയിലാണെങ്കിലും മുന്നോട്ട് പോകും. അവിടെ ആ എടപ്പാളിൽ കൊണ്ടും പുറത്തൂരിൽ കൊണ്ടും വിജയം ഉറപ്പാണെന്ന് ജലീൽ നേരത്തെ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെ തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കണക്കെത്തുമ്പോൾ 3066 വോട്ടിന് ജലീലിന്റെ വിജയം ഉറപ്പായി കഴിഞ്ഞു. നമുക്കറിയാം രാവിലെ മുതൽ തന്നെ ഫിറോസ് കുന്നുപറമ്പിൽ മുന്നിലായിരുന്നു. ഇടയ്ക്ക് കെ ടി ജലീൽ കയറി വന്നെങ്കിലും പിന്നീട് വീണ്ടും പിറകോട്ട് പോയി ഫിറോസ് കുന്നുപറമ്പിൽ തന്നെ മുന്നിലെത്തി പലവട്ടം. ഇപ്പോൾ ഒടുവിൽ കെ ടി ജലീലിന്റെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. റാന്നി ഫോട്ടോ ഫിനിഷിലേക്കാണ്. 1410 വോട്ടുകൾക്ക് LDFന്റെ ലീഡ്. അനൂപ് ശ്രീധരനുണ്ട്. അനൂപ് പറയാം. ഇനി 7 ബൂത്തുകളിലെ വോട്ട് മാത്രമാണ് എണ്ണാനുള്ളത്. ഇത് യന്ത്ര തകരാറിനെ തുടർന്ന് മാറ്റിവെച്ച ബൂത്തുകളിലെ വോട്ടാണ്. ഇതുവരെയുള്ള വോട്ട് പരിശോധിക്കുമ്പോൾ 1410 വോട്ടിന്റെ ലീഡോടെ ഇടതു മുന്നണി മുന്നിലാണ്. ഈ 7 ബൂത്തുകളിലെയും വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം ഉണ്ടാകും. പ്രമോദ് നാരായണനാണ് LDF സ്ഥാനാർത്ഥി. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, ജയിക്കാം എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഇടത് ക്യാമ്പ് വച്ചു പുലർത്തുന്നത്.